യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമാണ് യുക്യാറ്റ്. ഇതിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, എന്താണ് നാം വിശ്വസിക്കുന്നത്? ഈ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം, നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ യുക്യാറ്റ് അവലംബിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെയാണ്. ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകളിലും 358 ഖണ്ഡികയിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇപ്രകാരമാണ്, നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്യാനും ഒരു ദിവസം സ്വർഗത്തിൽ പോകാനുമാണ്. ഈ ഖണ്ഡികകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം യുക്യാറ്റ് നൽകുന്നത്. യുക്യാറ്റ് നമ്മോട് പറയുന്നു, മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ഉൽപ്പത്തി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു. നാം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സർവസൗഭാഗ്യങ്ങളും ഒന്നിച്ചുള്ള ദൈവത്തിൽ നിന്ന്, അവിടുത്തെ ശാശ്വതവും അനന്തവുമായ സൗഭാഗ്യത്തിൽ നമ്മെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ സൃഷ്ടാവ് സമീപത്താണെന്ന് തോന്നും, പലപ്പോഴും അങ്ങനെയൊന്നും തോന്നുകയുമില്ല. നാം വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നതിന് ദൈവം തൻ്റെ പുത്രനെ നമ്മിലേക്ക് അയച്ചു. അവിടുന്ന് നമ്മെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും എല്ലാ തിന്മകളിലും നിന്ന് മോചിപ്പിക്കുകയും യഥാർത്ഥ ജീവിതത്തിലേക്ക് തെറ്റുവരാത്ത വിധം നയിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:6. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാകുന്നു. നിത്യജീവനെക്കുറിച്ചുള്ള ഈ ആശയം യുക്യാറ്റിൻ്റെ 285 നമ്പറിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതേ സംബന്ധിച്ച് ഫ്രഞ്ച് ഗ്രന്ഥകാരൻ ജൂലിയൻ ഗ്രീൻ പറയുന്നു, ദൈവത്തിന് നിന്നിൽ എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഒട്ടും സങ്കല്പിക്കാൻ സാധ്യമല്ല. ഭൂമിയിൽ മറ്റൊരാളും ഇല്ലാതിരുന്നാൽ എന്ന പോലെ അവിടുന്ന് നിന്നിൽ താല്പര്യം കാണിക്കുന്നു. സഭയുടെ ഈ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന വചനം 1 തിമോത്തിയോസ് 2:4 ആണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, യഥാർത്ഥ ദൈവമായ അങ്ങയെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ വഴികളിലൂടെ നടന്ന് വചനത്തിന് സാക്ഷ്യമേകുന്ന ജീവിതം നയിക്കുവാനും നിത്യജീവനായ നിന്നിൽ ലയിച്ചു ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.